നമസ്കാരം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് കെ സുരേന്ദ്രൻ നയിച്ച ബി ജെ പിയുടെ വിജയ സമാപന വേളയിൽ സംസാരിക്കവേ ഒരു സംശയത്തിൻ്റെ ചോദ്യം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ആ ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ തലത്തിലൊക്കെ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് അദ്ദേഹം ആ ഒരു സമാപന ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ വിജയയാത്രയുടെ യാത്രയുടെ സമാപന ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച ചോദ്യം ഇതാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹ മരണം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അന്വേഷിച്ചില്ല എന്നതായിരുന്നു അപ്പോൾ മുതൽ എല്ലാവരും പരസ്പരം നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചതാണ് ഏതാണ് ആ ദുരൂഹ മരണം എന്നാണ് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ഒരു വാർത്ത പുതിയതായി നിറയുന്നത് നിർഭയനായ മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപിൻ്റെ മരണത്തിലേക്കാണ് അമിത് വിരൽ ചൂണ്ടിയത് എന്നാണ് കാര്യം നമുക്കറിയാവുന്നതുപോലെ സി പി എമ്മിൻ്റെ കൊള്ളരതായ്മകൾ അല്ലെങ്കിൽ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ സത്യാവസ്ഥകൾ നേർക്കുനേർ വിളിച്ചു പറഞ്ഞ നിർഭയനായ മാധ്യമപ്രവർത്തകനായിരുന്നു എസ് വി പ്രദീപ് എസ് വി പ്രദീപ് എന്ന ആ നിർഭയനായ മാധ്യമപ്രവർത്തകൻ കഴിഞ്ഞ ഇക്കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിമൂന്നിനാണ് തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പളത്തിനടുത്തു വെച്ച വാഹന അപകടത്തിൽ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത് പ്രദീപ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നാലെ വരുന്ന ഒരു ടിപ്പർ ലോറി അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിന് തൊട്ട് മുമ്പ് വരെ രണ്ടും രണ്ട് ട്രാക്കിലൂടെ വന്നിട്ട് അവസാനം ആ ടിപ്പർ ലോറി അദ്ദേഹത്തെ ഇടിച്ചിടുന്ന രംഗം അതുപോലെ ദുരൂഹമായി വരുന്ന മറ്റൊരു ബൈക്ക് ഇതൊക്കെ ഏറെ ചർച്ചാ വിഷയമായതാണ് തത്തുമൈ ന്യൂസ് തന്നെ പല ഒരു പല തവണ ഇത് ചർച്ച ചെയ്തതാണ് പക്ഷേ ആ അന്വേഷണം എത്താതെ എല്ലാ ദുരൂഹ മരണങ്ങളും പോലെ തന്നെ അത് കുഴിച്ചു മൂടപ്പെടുകയായിരുന്നു ഞങ്ങൾ ഇത് സംബന്ധിച്ച നിരന്തരം വാർത്തകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ അന്വേഷണമൊന്നും അത്ര കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ ഒരു അവസരത്തിലാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വളരെ ദുരൂഹമായ ഈ മരണത്തിൻ്റെ പിന്നിലേക്ക് ഒരു ചോദ്യമുന എറിഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത് ആരുടേതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ ഒരു ദുരൂഹവരണത്തിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തുടരന്വേഷണം നടത്തിയില്ല എന്നതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം ഈ ചോദ്യം ഇപ്പോൾ ഒരുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ വൃന്ദങ്ങളിലും എന്തിനേറെ ബി ജെ പിക്ക് തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് അപ്പോഴാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചില സൂചനകൾ വരുന്നത് അമിത് ഷാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ എസ് വി പ്രദീപിൻ്റെ മരണം അത് ചൂണ്ടിക്കാട്ടിയാണ് ദുരൂഹ മരണം ചൂണ്ടിക്കാട്ടിയാണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ വളരെ നിർഭയമായി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു എസ് വി പ്രദീപ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ തത്വമയി ന്യൂസിൻ്റെയും ഭാഗമായിരുന്നു അദ്ദേഹം ഇവിടെ നിന്നാണ് മറ്റ് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് പിന്നീട് അദ്ദേഹം പോയത് അവിടെയൊക്കെ അദ്ദേഹം ഇവിടുത്തെ പോലെ തന്നെ അവിടെയും അദ്ദേഹം നിർഭയനായി നിന്നുകൊണ്ട് കൊള്ളറായ്മകൾ സമൂഹത്തിലെ കൊള്ളറതായ്മകൾ കൃത്യമായി വിളിച്ചു പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു യാതൊരു വിധത്തിലുള്ള ഭീഷണിക്കോ അല്ലെങ്കിൽ പ്രലോഭനത്തിനോ വശം വധനാകാതെ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം തൻ്റെ കയ്യിൽ തെളിവുകൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പ്രദീപ് കാണിച്ച ഒരു വ്യഗ്രത അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രദീപിൻ്റെ മരണം ഒരുപക്ഷെ ഓൺലൈൻ മാധ്യമത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളൊക്കെ പിടിച്ചുലച്ച ഒരു സംഭവം കൂടിയാണ് എന്നിട്ടും ഇത് സംബന്ധിച്ച ഒരു തുടരന്വേഷണം എങ്ങും എത്താതെ അത് പകുതി വഴിക്ക് നിലച്ച ഒരു മട്ടിലായിരുന്നു ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ അമിത്ഷായുടെ ഈ ഒരു പ്രസ്താവന അത് ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിന് വേറെ പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്നുണ്ട് മലപ്പുറത്തുകാരനായ ഒരു മുസ്ലിം നേതാവിൻ്റെ മരണവുമായിട്ടൊക്കെ നേരത്തെയും മാധ്യമങ്ങളിൽ വന്നിരുന്നു പക്ഷേ അതല്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇതൊന്നടങ്കം ചർച്ച ചെയ്യുന്നത് അമിത്ഷാ വിരൽ ചൂണ്ടിയത് മാധ്യമപ്രവർത്തകനായ എസ് വി പ്രദീപിൻ്റെ മരണത്തെ സംബന്ധിച്ച് തന്നെയാണ് കാര്യം പ്രദീപ് മരണത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് നിരവധി സ്റ്റോറികൾ ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഒട്ടനവധി തെളിവുകൾ ശേഖരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഓൺലൈൻ ചാനലുകളിലൂടെ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ വിധത്തിലുള്ള ഒരു സംശയത്തിന് ഇടനൽകാൻ കാരണം ആയി വരുന്നത് പ്രത്യേകിച്ചും പ്രദീപിന് സി പി എമ്മിൻ്റെ തന്നെ ഭാഗത്തു നിന്നും നേരത്തെയും ഭീഷണി ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല എസ് വി പ്രദീപ് മരിച്ച വേളയിൽ പോരാളി ഷാജി എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ ഫേസ്ബുക്ക് കൂട്ടായ്മ അവർ ആ മരണത്തെ അത്യധികം ആഘോഷിക്കുകയാണ് ചെയ്തത് അത് ആ ദിവസവും അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലുമൊക്കെ പോരാളി ഷാജി എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു നമ്മൾ തത്വമൈ ന്യൂസ് ഉൾപ്പെടെ അന്ന് ആ വാർത്തകൾ നൽകിയതുമാണ് ഇതൊക്കെ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സി പി എം വൃന്ദം ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്തായാലും അമിത്ഷായുടെ ഈ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഈ ഒരു ദുരൂഹ ഇപ്പോൾ ഏറെ ചർച്ചാവിഷയമായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ കാര്യം സമൂഹ മാധ്യമങ്ങളൊന്നടങ്കം ഇതിപ്പോൾ ചർച്ച ചെയ്യുകയാണ് ആ ചർച്ചയിലാണ് ഈ പ്രദീപിൻ്റെ മരണവുമായി ഇതിനെ കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള പുതിയ സൂചനകൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന രീതിയിൽ തന്നെ ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അമിത്ഷാ പറഞ്ഞ ആ ദുരൂഹ മരണം ആരുടേതാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ഇതിനുള്ള ഉത്തരം വളരെ വേഗം തന്നെ അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്